ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണക്കാക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നായിരുന്നു നമ്മുടെ ഭാഗം, പഠിക്കാനുണ്ടായിരുന്ന ഭാഗം. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാണ് കണ്ടത്. നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടു അല്ലേ. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണോ നോക്കി, ആ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കി. അതേപോലെ തന്നെ അദ്ദേഹം അതിൽ ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും കണക്കാക്കി, അത് ലെസ് ചെയ്ത് ബാക്കി വരുന്ന ബാലൻസ് ആയിരുന്നു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസിൽ കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്താണത്, പാർട്ട്ണർ ഫേമിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് അതിനെ ആ വിഡ്രോ ചെയ്ത എമൗണ്ടിന് ചാർജ് ചെയ്യുന്ന, ഈടാക്കുന്ന ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതായത് വിഡ്രോ ചെയ്തതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ പല സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കുന്ന കാര്യത്തിൽ. പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സോറി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവറി മന്ത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫിക്സ്ഡ് എമൗണ്ടാണ് പിൻവലിക്കുന്നത് എവറി മന്തിലാണ്. ഓരോ മാസം ഒരു ഫിക്സ്ഡ് എമൗണ്ട്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10,000, ഓരോ മാസവും 10,000 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാർട്ണർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഫാമിലിയിൽ നിന്നും എടുത്തുകൊണ്ട് ഇരിക്കുന്നു, വിഡ്രോ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വർഷം അദ്ദേഹം വിഡ്രോ ചെയ്ത എമൗണ്ടിന് നമുക്കറിയാമല്ലേ, ഒരു മാസം 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും 10,000 വെച്ച് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒന്നാം മാസം മുതൽ തന്നെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് എത്ര രൂപയുണ്ടായിരിക്കും, 120,000 രൂപ ഉണ്ടായിരിക്കും. എങ്ങനെ കിട്ടിയത്? 12 മാസത്തേക്ക് അല്ലേ, 10,000 രൂപ വെച്ചിട്ട് 12 മാസത്തേക്ക് 120,000 ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായിക്കോളണം എന്നില്ല, പറയുകയാണ് ഓരോ അദ്ദേഹം ചിലപ്പം 6 മാസത്തേക്കാണ് എടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവറി മന്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് 10,000 രൂപ എന്ത് ചെയ്യുന്ന ഒരു പാർട്ണർ എല്ലാ മാസവും എടുക്കുന്നു. ഈ എല്ലാ മാസവും എടുക്കുന്നത് തന്നെ മൂന്ന് രീതിയിൽ ആയിരിക്കാം, മൂന്ന് രീതിയിൽ നമ്മളതിനെ കണക്കാക്കും. ഒന്ന്, വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തിൻ്റെയും ഫസ്റ്റിൽ, ഓരോ മാസത്തിൻ്റെയും ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഫിക്സ്ഡ് എമൗണ്ട് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ April 1 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ April 1 എങ്കിൽ ആ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു 10,000 വിഡ്രോ ചെയ്യുന്നു. ദെൻ ഏപ്രിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അല്ലേ, മെയ് മാസത്തിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത എമൗണ്ട് സ്റ്റാർട്ട്. അങ്ങനെ എല്ലാ മാസവും അതിൻ്റെ തുടക്കത്തിൽ തന്നെ എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സോറി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. ചില സമയങ്ങളിൽ എല്ലാ മാസത്തിൻ്റെയും എൻഡിൽ നോക്കുക, അവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഇത് ഫിക്സ്ഡ് എമൗണ്ട് തന്നെ, ഇവിടെ അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്, ഇവിടെ അറ്റ് ദി എൻഡ് ഓഫ് മന്ത്. ഫിക്സ്ഡ് എമൗണ്ട് തന്നെ നമ്മൾ പറയും, നമ്മുടെ മെയിൻ കാറ്റഗറി എന്താണ്, ദ വെൻ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവറി മന്ത്. ഓരോ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ടാണ് എടുക്കുന്നത്. അത് തന്നെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്, എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തിൽ അല്ലെ അറ്റ് ദ ബിഗിനിങ്, പിന്നെ എല്ലാ മാസത്തിൻ്റെയും എൻഡിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഈച്ച് മന്ത്, ദെൻ ഇൻ ദി മിഡിൽ ഓഫ് ദി മന്ത്. ഓരോ മാസത്തിൻ്റെയും മിഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. ഈ മൂന്ന് കേസിലും വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആവറേജ് പീരീഡ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് പീരീഡ് നമ്മൾ എടുക്കേണ്ടത്, എത്ര പീരീഡായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 6.5 മാസം അല്ലേ, 6.5 മന്ത്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണ്, മന്ത്സ് ഇൻ പീരീഡ് ഡിവൈഡ് ബൈ മന്ത്സ് ഇൻ പീരീഡ് പ്ലസ് 1/2 അല്ലേ നമുക്കറിയാം. അപ്പോൾ 12 + 1/2 അല്ലേ, 12 + 1 13/2 6.5. അപ്പോൾ ഇങ്ങനെയാണ്
നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സിക്സ് ആൻഡ് ഹാഫ് മന്ത്സിനുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കണക്കാക്കേണ്ടത്. അതേപോലെ വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്സ്, ഓരോ മാസത്തിലും അതിൻ്റെ എൻഡിലാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവറേജ് പീരീഡ് എടുക്കേണ്ടത്, ആവറേജ് പീരീഡ് എത്ര വരിക, 5.5 അല്ലെങ്കിൽ 5.5 മന്ത്സാണ് വരിക. അതായത് അത് വരുന്നത് മന്ത്സ് പീരീഡ് ഇൻ മന്ത്സ് 12 മൈനസ് 1/2 അല്ലെങ്കിൽ 5.5 ഇങ്ങനെയാണ് അറ്റ് ദ എൻഡ് ആണെങ്കിൽ വരുന്നത്. അതേപോലെ വെൻ ദി എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദി മിഡിൽ ഓഫ് ദി മന്ത്സ്, അതിൻ്റെ കേസിൽ വരുന്നത് നമ്മൾ 6 മന്ത്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതായത് മന്ത്സ് പീരിയഡ് ഇൻ മന്ത്സ് ഡിവൈഡ് ബൈ 2 = 6. അപ്പോൾ ഇവിടെ 6.5, ഇവിടെ 5.5, ഇവിടെ 6. ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റ് ദ ബിഗിനിങ് ആണിത്, ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഈച്ച് മന്ത് ആണ്. അതേപോലെ തന്നെ ഇത് ഇൻ ദി മിഡിലാണ്, അതായത് ഒരു മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കേസ് ഓരോ മാസത്തിൻ്റെയും അവസാനം ഒരു നിശ്ചിത എമൗണ്ട് വിഡ്രോ ചെയ്ത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത കേസ് ഓരോ മാസത്തിൻ്റെയും മിഡിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഈ 3 കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കുക എന്നാണ് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് നമുക്ക് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലേ ബിഗിനിങ് ആണെങ്കിൽ, അതേപോലെ തന്നെ എൻഡ് ഓഫ് ഈച്ച് മന്ത് അല്ലേ ഓരോ മാസത്തിൻ്റെയും അവസാനമാണെങ്കിൽ ആവറേജ് പീരീഡ്, പിന്നെ ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 6. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇന്ന് നമുക്കിത് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അരുൺ എന്ന് പറയുന്ന ഒരാൾ $10,000 ഓരോ മാസവും $10,000 വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വിഡ്രോ ചെയ്യുന്നത് നമ്മൾ 3 കേസിലല്ലേ, ഒന്ന് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഈച്ച് മന്ത്, പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്, ദെൻ അറ്റ് ദി ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത്. നമുക്ക് നോക്കാം ഇതിൻ്റെ കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8%, ഇതുകൂടാതെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണെന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഓരോ കേസിലും നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിളാണ്, നമ്മൾ 3 കേസിലും എങ്ങനെയാകും എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാൻ മാത്രമില്ല, നമ്മൾ എക്സാമ്പിൾ ഇതിൽ നിന്ന് പഠിക്കുകയാണ്. അരുൺ വിഡ്രോ 10,000 പെർ മന്ത് ഫ്രം ദി ഫേം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8%. ഇനി ഓരോ കേസിലും എങ്ങനെയാണ് വരാൻ നോക്കാം. നമുക്കറിയാം 10,000 ആണ് എടുക്കുന്നതെങ്കിൽ ഈ വർഷം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ മാസവും 10,000 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 1,20,000 ഉണ്ടായിരുന്നു അല്ലേ. 10,000 വെച്ചിട്ട് 12 മാസം എടുത്തു കഴിഞ്ഞാൽ 1,20,000 ഉണ്ടായിരിക്കും. ഇൻറ്റു 8% നമ്മളിവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ (8/100) ഇനി ഇൻറ്റു
നമ്മൾ എടുത്തുള്ള എത്രയാണ് സിക്സ് ബൈ സോറി സിക്സ് ആൻഡ് ഹാഫ് ആണ് അല്ലേ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. പതിമൂന്ന് ബൈ രണ്ട് എന്നും എടുക്കാം നമുക്ക്. ഇൻഡു ഓക്കെ. ഇനി അതിൻ്റെ ഒരു മാസത്തേക്കുള്ളത് നമുക്കറിയാം. ചില 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 സമയങ്ങളിൽ എത്ര മാസത്തേക്കാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വൺ ബൈ പന്ത്രണ്ട് എന്നും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ മാസത്തേക്കും ചാർജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചാർജ് ചെയ്യേണ്ട എമൗണ്ട് 5200 ആയിരിക്കും. ഓക്കെ, ഇത് ഏതാ നമ്മൾ പറഞ്ഞത്? അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്ന കേസിലാണെങ്കിൽ. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദി അല്ലേ ഈച്ച് മന്ത് എന്ന് പറയുന്ന കേസിലാണെങ്കിൽ നമുക്ക് 1,20,000 ഇൻറ്റു 8/100 ഇൻറ്റു 5.5 ഇൻറ്റു ഒരു മാസത്തേക്കാണെങ്കിൽ 1/12. ഓക്കെ, അപ്പോൾ നമുക്ക് 4,400 എന്ന് ലഭിക്കും. ഇത് ഏത് കേസിലാണെങ്കിൽ അല്ലേ? ഇത് ഏതാണ് കേസ്? ഒന്നെന്താണ് അല്ലേ, ഒന്നെന്താണ്? ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 1,20,000 ഇൻറ്റു 8/100 ഇൻറ്റു 6 അല്ലേ. നമ്മൾ ആവറേജ് പീരീഡ് 6 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ 6 ആണ് ഇൻ ദി മിഡിൽ ആണെങ്കിൽ ഇൻറ്റു 1/12. നമുക്ക് 4,800 എന്ന് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡസ്ട്രി ഡ്രോയിങ്സ് എങ്ങനെയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് ഓരോ മാസത്തിലും പിൻവലിക്കുന്നതെങ്കിൽ ആ പിൻവലിക്കുന്നത് തന്നെ അറ്റ് ദ ബിഗിനിങ് ആണെങ്കിൽ ഓരോ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ തന്നെ പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലേ ഇതാണ് നമ്മളെ പോയിൻ്റ് 6.5 അല്ലെങ്കിൽ 6.5 അല്ലെങ്കിൽ 13/2 എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ 5.5 അല്ലെങ്കിൽ 5.5 അല്ലെങ്കിൽ 11/2 അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ 6 ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് 12/2 എന്നും എടുക്കാം. അതിൻ്റെ ആവറേജ് പീരീഡാണ് ഈ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു മാസത്തേക്കാണ്, രണ്ട് മാസത്തേക്കാണെങ്കിൽ 2 എന്ന് വരും, 3 മാസത്തേക്കാണെങ്കിൽ 3 എന്ന് വരും, എത്രയാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നമ്മൾ കണക്കാക്കിയാലും മതി. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഫിക്സ്ഡ് എമൗണ്ട് ആണോ ആ കേസിൽ പെട്ടതാണോ. ഒന്നാമത്തെ കേസാണ്, നമുക്ക് അടുത്ത കേസ് വേറെ പറയാനുണ്ട്. ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന കേസാണോ എവറി മന്തിൽ എന്ന് നോക്കണം. മാത്രമല്ല അത് അറ്റ് ദ ബിഗിനിങ് ആണോ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണോ അതേപോലെ തന്നെ ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത് ആണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സ്ഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെങ്കിൽ എവറി മന്ത് ഓരോ മാസവും ഫിക്സ്ഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യം ഈ
ഈ ഫിക്സ് ഈ എമൗണ്ട് തന്നെ വിഡ്രോ ചെയ്യുന്നത് ഫിക്സഡ് എമൗണ്ട് തന്നെ വിഡ്രോ ചെയ്യുന്നത് ക്വാർട്ടർലി ആണെങ്കിൽ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെൻ ഫിക്സഡ് ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ വിഡ്രോൺ ക്വാർട്ടർലി ക്വാർട്ടർലി ആയിട്ടാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലും ഇതേപോലെ തന്നെ ഇതിൽ രണ്ട് കേസാണുള്ളത്. ഒന്ന് ഈച്ച് ക്വാർട്ടർ, രണ്ടാമത്തെ കേസിൽ മറ്റത് എൻഡ് ആണ്. അതായത് എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ ക്വാർട്ടർലി ആയിട്ട് വിഡ്രോ ചെയ്യുന്നത് രണ്ട് കേസിൽ വരുന്നത്, ഒന്ന് ബിഗിനിങ്ങിൽ വരുന്നത്, ഒന്ന് എൻഡിൽ വിഡ്രോ ചെയ്യുന്നതും. നമുക്കറിയാം, അപ്പോൾ നമ്മൾ ആദ്യം ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ക്വാർട്ടറിലേക്ക് തിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറഞ്ഞെങ്കിൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നാലിൽ ഒന്ന് എന്നാണ് അർത്ഥം അല്ലേ. 1/4 ക്വാർട്ടർ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാം 12 മാസമാണ് ഒരു വർഷത്തിൽ ഉള്ളത്. അപ്പോൾ അതിന് 4 ഭാഗമാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഓരോന്നിലും എത്ര മാസങ്ങളിലായിരിക്കും, 4 ഭാഗമാക്കി കഴിഞ്ഞാൽ 3 മന്ത്സ് ഉണ്ടായിരിക്കും അല്ലേ. 3 3 3 3 അങ്ങനെ 4 ഭാഗമാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഏപ്രിൽ മുതലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരുന്നുണ്ടാവുക നമുക്കറിയാം അല്ലേ. ഏപ്രിൽ മാർച്ച് അല്ലേ, ഏപ്രിൽ മെയ് ജൂൺ ഒരു കാറ്റഗറി, ഏപ്രിൽ മെയ് ജൂൺ അടുത്ത കാറ്റഗറി, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അടുത്ത കാറ്റഗറി, ഒക്ടോബർ നവംബർ ഡിസംബർ അടുത്ത കാറ്റഗറി, ജനുവരി ഫെബ്രുവരി മാർച്ച്, ഇങ്ങനെ 4 ഭാഗമാക്കി തിരിക്കുന്നതാണ് നമ്മൾ ക്വാർട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്നായിരിക്കും, ഏപ്രിൽ 1 ശരിയല്ലേ. ഫസ്റ്റത്തെ ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് ജൂൺ, അപ്പോൾ ഏപ്രിൽ 1. അപ്പോൾ ഇയാൾ ഓരോ ക്വാർട്ടറിലും ഇവർ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യം അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക ഏപ്രിൽ 1 ആയിരിക്കും, പിന്നെ വിഡ്രോ ചെയ്യുന്നത് എന്നായിരിക്കും, ഏപ്രിൽ മെയ് ജൂൺ അല്ലേ. അത് കഴിഞ്ഞു ഇനി അടുത്ത ക്വാർട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പിന്നെ ജൂലൈ ആണ്. അപ്പോൾ ജൂലൈ 1 വീണ്ടും വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അത് കഴിഞ്ഞു, പിന്നെ അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്ടോബർ ആണ്. അപ്പോൾ ഒക്ടോബറിൽ വീണ്ടും വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്, ജനുവരിയിലാണ്. അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ 4 തവണകളായിട്ട് എന്ത് ചെയ്യുന്നു വിഡ്രോ, ഓരോ ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഇയറിനെ അതിനെ ഒരു ക്വാർട്ടറാക്കി തിരിച്ച് അല്ലെങ്കിൽ 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അതിൻ്റെ ഓരോ ബിഗിനിങ്ങിലും എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യുന്നു വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഓരോ ക്വാർട്ടറിൻ്റെയും എൻഡിലാണ് എന്ത് ചെയ്യുന്നത് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 1 ക്വാർട്ടറിൻ്റെ എൻഡ് ഏതാണ്, ഏപ്രിൽ മെയ് ജൂൺ. അപ്പോൾ ജൂണാണ് 1 ക്വാർട്ടറിൻ്റെ എൻഡ്, ജൂൺ 30. അപ്പോൾ ജൂൺ 30 ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, ദെൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അപ്പോൾ അടുത്തത് സെപ്റ്റംബറാണ്. അപ്പോൾ സെപ്റ്റംബറിൽ ലാസ്റ്റ് ഡേറ്റിൽ അല്ലേ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു സെപ്റ്റംബർ. അത് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ, ദെൻ അതേപോലെ ഡിസംബർ ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു.
ദെൻ വീണ്ടും വിഡ്രോ ചെയ്യുന്നത് എന്നായിരിക്കും ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ലാസ്റ്റിലും ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു അതാണ് എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ വരുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കാം അരുൺ എന്ന് പറയുന്ന ഒരാൾ 30,000 എന്ത് ചെയ്യുന്നു വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അറ്റ് ദ ബിഗിനിങ് ഉണ്ട് അതേപോലെ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ക്വാർട്ടർ ഉണ്ട് ആദ്യം നമുക്ക് അറ്റ് ദ ബിഗിനിങ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം അറ്റ് ദ ബിഗിനിങ് ആണെങ്കിൽ നമുക്ക് ഡേറ്റ് നോക്കാം ഒന്നാമത്തെ ക്വാർട്ടറിൻ്റെ ഡേറ്റ് എന്നായിരിക്കും അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വാർട്ടർ ഏപ്രിൽ 1 അല്ലേ നമ്മുടെ ഇയർ 2016 ദെൻ അദ്ദേഹം വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 30,000 ആണ് ഓക്കെ ഈ 30,000 വിഡ്രോ ചെയ്തത് എത്ര മാസത്തേക്കായിരിക്കണം ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആണെങ്കിൽ അത് 12 ഉണ്ടായിരിക്കും അല്ലേ 12 ആണ് ഉണ്ടായിരിക്കാം 12 8% ആണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് 30,000 ആണ് 30,000 × 8/100 = 2,400 അല്ലേ ഇവിടെ നമ്മൾ പ്രത്യേക മാസത്തേക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ലാതെ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് ഏപ്രിൽ 1 എടുത്തതാണ് മാർച്ച് 31 വരെ ആകുമ്പോൾ കറക്റ്റ് 12 തന്നെ ഉണ്ടായി ഒരു വർഷത്തേക്ക് തന്നെ നൽകേണ്ടി വരും അടുത്ത ഇനി ഇയാൾ അടുത്ത 30,000 കോട്ടറിൻ്റെ ഫസ്റ്റിലാണ് പിൻവലിക്കുന്നതെങ്കിൽ ബിഗിനിങ്ങിലാണ് പിൻവലിക്കുന്നതെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു അദ്ദേഹം ഇനി പിൻവലിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞ് അടുത്ത ക്വാർട്ടർ ജൂലൈ ആണ് അപ്പോൾ ജൂലൈ 1 ആയിരിക്കും ഇയാൾ വിഡ്രോ ചെയ്യുന്നത് ജൂലൈ 1, 2016 വീണ്ടും 30,000 രൂപ പിൻവലിക്കുന്നു ടൈം പീരീഡ് ഇൻ മന്ത്സ് കാരണം എന്താണ് ജൂലൈ 1 ഇയാൾ പിൻവലിച്ചത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ ജൂലൈ 1 പിൻവലിച്ചതെങ്കിൽ നമുക്കറിയാം ഈ 30,000 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും എത്ര മാസം ഉണ്ടായിരിക്കുള്ളൂ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പോൾ 9 അപ്പോൾ ഇവിടെ മാസത്തിൻ്റെ എണ്ണം മാറി പീരീഡ് ഇൻ മന്ത്സ് മാറി 12 അപ്പോൾ ഇവിടെ കാൽക്കുലേഷനും മാറും 30,000 × 8/100 കാരണം എന്താ ഇതിനെ മാസത്തിലേക്ക് മാറ്റേണ്ടതല്ലേ അല്ലേ എത്ര മാസത്തേക്കാണെന്നുള്ള ചാർജും കൂടി കണക്കാക്കേണ്ടതുണ്ട് 9 വരുന്നത് അപ്പോൾ 9/12 എന്ന് വരുന്നു ഓക്കെ 9 കണക്കാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എമൗണ്ട് 1,800 എന്ന് ഈ നെക്സ്റ്റ് വീണ്ടും വിഡ്രോ ചെയ്യേണ്ടത് ജൂലൈ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അടുത്തത് വരുന്നത് ഒക്ടോബറിലാണ് അടുത്ത ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 1, 2016 വീണ്ടും 30,000 രൂപ വിഡ്രോ ചെയ്യുന്നു നമുക്കറിയാം ഒക്ടോബറിൽ വന്നു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പോൾ അതിൻ്റെ മാസത്തിൻ്റെ എണ്ണം 6 ആയിരുന്നു 6 അപ്പോൾ 30,000 × 8/100 അല്ലെങ്കിൽ 8/100 × 6 അപ്പോൾ 6/12 അപ്പോൾ 1,200 എന്ന് കിട്ടും ഓക്കെ ഇനി ഇയാൾ അടുത്തത് പിൻവലിക്കുന്നത് എന്താണ് ഒക്ടോബർ കഴിഞ്ഞാൽ അടുത്ത ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് എന്നാണ് ബിഗിനിങ് എന്നാണ് ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞു ഇനി അടുത്ത ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ് അപ്പോൾ ജനുവരി 1, 2017 വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് വീണ്ടും 30,000 മാസം എത്രയാകും ജനുവരി ഫെബ്രുവരി മാർച്ച് അതായത് 3 ആയിരിക്കും 3 പിൻവലിക്കുന്ന എമൗണ്ട് 30,000 രൂപയാണ് 30,000 രൂപ 8% ആണ് അപ്പോൾ 8/100 × 3 അപ്പോൾ 3/12 അപ്പോൾ 600 എന്ന്
ലഭിക്കുന്നു. ഓക്കെ, സിക്സ് ഹൺഡ്രഡ് എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ അങ്ങനെ ആകെ എമൗണ്ട് ആകെ എമൗണ്ട് 6000 എന്ന് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വാർട്ടറിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ രണ്ട് രീതിയാണ് മനസ്സിലാക്കിയത്. ഒന്ന് ക്വാർട്ടർലി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, മറ്റൊന്ന് എവറി മന്ത് ഓരോ മാസത്തിലും വിഡ്രോ ചെയ്യുക. ഓരോ മാസത്തിലും വിഡ്രോ ചെയ്യുന്നതിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്. ഒന്ന് അറ്റ് ദ ബിഗിനിങ് ഓഫ് അല്ലേ ഈച്ച് മന്ത്, മറ്റൊന്ന് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്, മറ്റൊന്ന് ഇൻ ദി മിഡിൽ ഓഫ് ഈച്ച് മന്ത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് വൻ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ക്വാർട്ടർലി, ക്വാർട്ടർലിയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു അത് രണ്ട് കേസാണുള്ളത്. ഒന്ന് ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ, മറ്റൊന്ന് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടറാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അറ്റ് എൻഡ് ഓഫ് ദി ക്വാർട്ടർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് സെഷനിൽ ചോദിക്കാൻ മറക്കരുത്. ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം.